നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച സിനിമാ മേഖലയിലെ ഒരാളായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആദ്യം മുതൽ നടിക്കൊപ്പം നിൽക്കുകയും തന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്താത്ത ഭാഗ്യലക്ഷ്മിയെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമകളിൽ നിന്നും വിലക്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. സംഘടനയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഭാഗ്യലക്ഷ്മിയെ സിനിമയുമായി സഹകരിപ്പിക്കരുതെന്ന സന്ദേശം കൈമാറിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ദിലീപിനെതിരെ സംസാരിച്ചവർക്കെതിരെ പ്രതികാര നടപടികൾക്ക് നീക്കം നടക്കുന്നതായി സിനിമാ മേഖലയിൽ തന്നെ സംസാരമുണ്ട്. ഫെഫ്കെയും ഭാഗ്യലക്ഷ്മിക്കെതിരെ പടയൊരുക്കം ആരംഭിച്ചതായാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ നടൻ പൃഥ്വിരാജിനെതിരെ രംഗത്ത് വന്നതെന്നാണ് സൂചന. മാത്രമല്ല, ദിലീപിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് സിനിമാക്കാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവഹിക്കുകയാണ്. ഫെഫ്ക പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ദിലീപിന് പരസ്യ പിന്തുണ നൽകുമ്പോൾ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പമാണ് താൻ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഫെഫ്കയുടെ ഔദ്യോഗിക തീരുമാനം എന്ന പേരിൽ ബി ഉണ്ണികൃഷ്ണൻ ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെയും പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചതിനെയും ഭാഗ്യലക്ഷ്മി പരസ്യമായി ചോദ്യം ചെയ്തതോടെ ഭാഗ്യലക്ഷ്മിയെ സിനിമയിൽ നിന്നും വിലക്കുവാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനത്തെ ഫെഫ്കയും മൗനമായി പിന്തുണയ്ക്കുവാനാണ് സാധ്യത. സിനിമാ സംഘടനകളുടെയും നിയന്ത്രണം തിരിച്ചുപിടിക്കുവാൻ ഉദ്ദേശിക്കുന്ന ദിലീപ് താരസംഘടനയായ അമ്മയിലേക്ക് ഉടൻ മടങ്ങിവരില്ലെന്നാണ് സൂചന. ദിലീപിന്റെ മടങ്ങിവരവിനെ യുവതാരങ്ങൾ എതിർക്കുന്നതാണ് ഇതിനുള്ള കാരണം. എന്തായാലും സിനിമാ രംഗം കൂടുതൽ കലുഷിതമാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.